ഞങ്ങളുടെ കർത്താവായ ദൈവമേ നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുവിട നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാലും സകലത്തിന്റെ നാഥനും സ്രഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്. അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ
Nanma, Tinmeya, Tinikabadari, Karanam, Devrajimanal, Pachano, Paniyo, Malla, Pratyada, Nidim, Samadanam, Parishitatmanula, Sandosho, Madam, Ipragaram, Christavane, Sutrajikinavan, Devatil, Sigarinum, Manishak, Susamadanuman, Agia, Samadanatanum, Parasparavasanum, Udagundava, Namak, Anurtikyam, Devatur Guria, and the Arathan Artikia, and the Massaman Jordan Vadi Gari.
എതിനേതായാലും ഇതിന് മുൻകൈ എടുത്ത സിസ്റ്റേഴ്സിനും ഐ യു സാറിനും ജോസഫ് സാറിനും ഒക്കെ ഞാൻ പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ബൈബിൾ കൂടി ഉണ്ട്. നാളത്തേക്കാളെയാളാണ് ഇന്ന് പുസ്തകവേദന തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ബൈബിൾ വായിച്ചു കേട്ടതുപോലെ നാളത്തേക്കാണ് ആ കുട്ടി പറക്കേണ്ടത്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് കുട്ടിയെ ഒരു പ്രീ മറ്റുള്ള ഡെലിവറിയിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അമ്മന്റെ ടിയായ നമ്മൾ വരുന്ന അമ്മന്റെ ആണ് നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. സോറി, അമ്മയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അമ്മയെയും ഈ വെരിവേദിയിൽ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. എന്നോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ട് അമ്മയ്ക്ക് കൂടെ വരാൻ കാണിച്ച മനസ്സിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ജോസഫ് സാറിനും ബീന ചേച്ചിക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഓരോ മനുഷ്യ വ്യക്തിയും ലോകത്തിലേക്ക് വരുന്നത് ദൈവത്തിന്റെ ഒരു പ്രത്യേക ദാനമായിട്ടാണ്, സ്നേഹമായിട്ടാണ്. ദൈവം തന്റെ സ്നേഹം ഒരു മനുഷ്യനിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെ രണ്ട് മനുഷ്യരിലൂടെ പ്രകടിപ്പിക്കുമ്പോഴാണ് വേറൊരു മനുഷ്യ വ്യക്തി ഈ ലോകത്തിൽ ജന്മമെടുക്കുന്നത്. ആ ദൈവത്തെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഒരു മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത്. ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഛായയിലും ഒക്കെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന് രൂപമില്ല, ഭാവമില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. പക്ഷേ യോഹന്നാൻ സ്നാനം പറയുന്നുണ്ട്, ഈശോയുടെ അന്ത്യത്താ സമയത്ത് അവിടെ തിരുവിടാവിൽ ചാഞ്ഞ് കടന്നുകൊണ്ട് അവിടുത്തെ മാറി തട്ടിക്കൊണ്ട് സ്നേഹത്തിന്റെ ആളം എന്താണെന്ന് മനസ്സിലാക്കി യോഹന്നാൻ സ്നാനം പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം സ്നേഹിക്കുന്നവർ ദൈവത്തെ അറിയുന്നു, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയുന്നു. അപ്പൊ ദൈവത്തിന്റെ രൂപം എന്ന് പറയുന്നത് സ്നേഹമാണ്, ദൈവത്തിന്റെ ഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്, ദൈവത്തിന്റെ വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ വികാരവും സ്നേഹവും ഭാവവും എല്ലാം ആ രൂപവും എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു അവസരമാണ് ഒരു മനുഷ്യ വ്യക്തിയുടെ ജന്മം. അതുകൊണ്ട് ഓരോ ദൈവവും ദൈവത്തിന്റെ ഒരു പ്രത്യേക സ്നേഹത്തിന്റെ ഒരു പുനർജനനമാണ്, അല്ലെങ്കിൽ ഒരു ലോകത്തിലേക്ക് ജനിപ്പിക്കുന്ന ഒരു അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തനിക്ക് കിട്ടിയ ആ ദൈവദാനത്തെ, ദൈവദാനമാണ് ഓരോ മനുഷ്യ ജന്മവും, ദൈവദാനത്തെ അതിന്റെ പൂർണ്ണതയിൽ കണ്ടുകൊണ്ട് ദൈവം എന്താണോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യ വ്യക്തിയും പരിശ്രമിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം ബർത്ത്ഡേക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ എന്റെ ബർത്ത്ഡേക്കാണ് നിങ്ങൾ അച്ഛന് ദീർഘായുസ് കൊടുക്കണേ, അല്ലെങ്കിൽ അച്ഛനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള അവസരം കൊടുക്കണേ, അതൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. മറിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, നീ എന്തിനു വേണ്ടിയിട്ടാണോ അച്ഛൻ ഈ ലോകത്തിലേക്ക് വിട്ടത് അത് അച്ഛന് വെളിപ്പെടുത്തിക്കൊടുക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഇപ്പൊ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് അമ്മയെ വിട്ടത് അത് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. ഒപ്പം തന്നെ ആ വിളിക്കനുസരിച്ച്, ആ വെളിപ്പെടുത്തലിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തു കൊടുക്കണം. എത്ര ദിവസം ജീവിച്ചു എന്നതിലല്ല, എങ്ങനെ ജീവിച്ചു എന്നതിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം അടങ്ങിയിരിക്കുന്നത്. മനുഷ്യർക്ക് എത്രകാലം വേണമെങ്കിൽ ലോകത്തിൽ ജീവിക്കാം. ഇപ്പൊ പഴയ നിമിഷം നമ്മൾ വായിക്കുന്നതായി 900 വർഷങ്ങൾ വരെ ജീവിച്ച ഒത്തിരി പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 900 വർഷം ജീവിച്ചു എന്നതിലല്ല, 900 വർഷവും ജീവിച്ചപ്പോഴും ദൈവത്തെ അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാധിച്ചു എന്നതിലാണ് അവരെല്ലാം അവരെ പൂർവ്വപിതാക്കന്മാരായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യ വ്യക്തിയും ഈ ലോകത്തിൽ വന്ന് കടന്നു പോകുമ്പോൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കിയോ എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുന്ന ഒരു അവസരം ഉണ്ടാകും. ഓരോ ദിവസവും ചിന്തിക്കണം. അന്നേരം നമ്മൾ കരഞ്ഞിട്ട് നമ്മുടെ കാലിനടിയിൽ മണ്ണ് ഒഴുകി പോയിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് മലയാളത്തിൽ പറയുന്നുണ്ട്, പാദസാം നിജയം വാർ തൊഴിൽ തളവ് സേതു ബന്ധനോദ്യോഗം എന്തടോ, പാദസാം നിജയം വാർ തൊഴിൽ തളവ് സേതു ബന്ധനോദ്യോഗം എന്തടോ എന്ന് കവി ചോദിക്കുന്നൊരു അർത്ഥം ഇതാണ്. പാദസാം നിജയം നിൽക്കുന്ന കാൽച്ചോട്ടിലെ മുഴുവൻ മണ്ണും ഇളകി പോയിട്ട് നിലയം വാർ തൊഴിൽ തളവ് സേതു ബന്ധനോദ്യോഗം എന്തടോ എന്ന്, സേതു എന്ന് പറഞ്ഞ പാലമാണ് അല്ലെങ്കിൽ മട. ഇപ്പൊ ഒരു വെള്ളം കാച്ചോട്ടിലെ വെള്ളം എല്ലാം ഒഴുകി പോയി കഴിഞ്ഞിട്ട് മട കിട്ടിയിട്ട് ഒരു കാര്യമില്ല, വെള്ളം ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മട കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില മടകൾ നമ്മൾ കിട്ടണം. ഓരോ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാനിവിടെ മട കെട്ടി വെള്ളം എന്റെ കാച്ചോട്ടിലുള്ള അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുള്ള വെള്ളം ഒഴുകി പോകാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? ഈ വെള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, അത് നന്മയാണ്. ദൈവത്തിന്റെ നന്മ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതാണ് വെള്ളത്തിന്റെ പരിശുദ്ധാത്മാവും. നിങ്ങൾ ആത്മാവനാലും ജലത്താലും ജനിക്കണം എന്നൊക്കെ കർത്താവ് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം ഈ ജലം എന്ന് പറയുന്നത് ദൈവനന്മയുടെ പ്രതിരൂപമാണ്. ഓരോ മനുഷ്യ വെള്ളം എന്ന് പറയുന്നത് ജീവൻ തന്നെയാണ്. ജീവൻ വെള്ളമില്ലാതെ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ആ വെള്ളം ഒഴുകി പോകാതെ, നന്മയുടെ വെള്ളം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വാർന്നൊഴുകി പോകാതെ നമ്മൾ അതിന് മുമ്പേ മട കെട്ടണം. അതാണ് ഓരോ മനുഷ്യജന്മത്തിന്റെയും ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഉദ്ദേശം അതാണ്. അത് ഓരോ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. എനിക്ക് നിങ്ങളോട് ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ബർത്ത്ഡേ ആഘോഷിക്കാൻ ഈ അവസരത്തിൽ അമ്മയ്ക്കും എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒത്തിരി കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഇന്നും ഞാൻ മരിക്കാൻ സന്നദ്ധനാണ്, തയ്യാറാണ്.
പക്ഷെ മരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു നന്മ ചെയ്തു ചുറ്റി സഞ്ചരിച്ചു എന്നാണ് അവരെല്ലാ ഗ്രാമത്തിലും കറങ്ങി നടന്നു വെറുതെ കറങ്ങി നടന്നല്ല നന്മ ചെയ്തുകൊണ്ട് ചുറ്റും സഞ്ചരിച്ച കർത്താവിനെ പോലെ നന്മ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് പഠിക്കണം സഹജീവനോടുള്ള കാരുണ്യം അവരോട് കാണിക്കുന്ന അനുകമ്പ അവരോട് കാണിക്കുന്ന സ്നേഹം അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണ അതാണ് ഈശോ നമുക്ക് കാണിച്ചത് അവർ ഓരോ ഗ്രാമത്തിലും കറങ്ങി നടന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തി വിഷാദബാധയെ സുഖപ്പെടുത്തി ബദിർഗ്രഹിച്ചു കൊടുത്തു അന്തർക്ക് സുഖം നൽകി ഇതെല്ലാം അവർ ചെയ്തത് തന്നെ ദൈവം ഏൽപ്പിച്ചിട്ട് പ്രവൃത്തി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈശോ എല്ലാ ഗ്രാമത്തിലും ചുറ്റും സഞ്ചരിച്ചെന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് പറയുമ്പോഴും പറയും അച്ഛനും ഒത്തിരി സ്ഥലത്ത് കറങ്ങി നടക്കുന്നുണ്ട് അമ്മയും കറങ്ങി നടക്കുന്നുണ്ട് എന്തിനാണോ ആവണം അങ്ങനെ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അമ്മയും അച്ഛനും ഒക്കെ കറങ്ങുന്നത് ഒരു ഉദ്ദേശത്തിന് കൂടിയായിരിക്കും ആ ഉദ്ദേശം ഇതാണ് ഈശോ എപ്പനെ അവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ അനുകമ്പ തോന്നി അവന്റെ ഹൃദയം ഉരുകി അതുപോലെ ഓരോ പ്രാവശ്യം സഹജീവികളെ കാണുമ്പോൾ ഹൃദയം ഉരുകാനും അവർക്ക് നന്മ ചെയ്യാനും ഉള്ള ഒരു മനസ്സ് അത് ഉണ്ടായിട്ട് മാത്രമേ ഒരു മനുഷ്യൻ കറങ്ങി നടന്നിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നില്ല കറങ്ങി നടക്കാൻ പോകരുത് ഈശോ കറങ്ങിച്ചു കറങ്ങില്ല അതിന് അർത്ഥം ഉണ്ടായിരുന്നു നമ്മള് വെറുതെ കറങ്ങിയവർക്ക് വണ്ടി എടുത്ത് കറങ്ങി നിങ്ങൾ പറയും ടി എൻ്റെ വണ്ടി എടുത്ത് കറങ്ങുന്നുണ്ട് എവിടെ പോവാണോ എന്താണോ സംഭവിക്കുക അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുക ടി എൻ്റെ പോയാൽ അവിടെ എന്തെങ്കിലും നന്മ ഉണ്ടാവും ഉണ്ടാകണം എന്നൊരു വിശ്വാസം ടി എൻ്റെ വേണം നിങ്ങൾക്ക് അല്ലാതെ നമ്മള് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും മാറി എന്ന് കമന്റ് അടിക്കും ആ ഇന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് വണ്ടിയായിട്ട് എങ്ങോട്ടാണോ ഈ ചോദ്യങ്ങളാണ് നമ്മൾ മനസ്സിൽ കിടക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം നമ്മളെ കുറിച്ച് ഒരിക്കലും നമ്മളും മറ്റുള്ളവരും ചോദിക്കാൻ ഇരാകാത്ത വിധം നമ്മൾ എവിടെയിരുന്നോ ഏതവസ്ഥയിലായിരിക്കും നമ്മൾ പറയും ഞങ്ങൾ വലിയ പണക്കാരൊന്നും അല്ല ചോ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ നന്മ ചെയ്യാനൊന്നും പറ്റുന്നില്ല പണമല്ല നന്മയുടെ അടിസ്ഥാനം നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സിന് നമുക്ക് നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നമുക്ക് ഏത് നന്മയും നമുക്ക് ചെയ്യാൻ സാധിക്കും നന്മയില്ലാത്തെങ്കിൽ പണം എത്രയും ഉണ്ടായിട്ടുണ്ടായി ചെയ്യാൻ ഒരു നന്മ ഉണ്ടാകില്ല അവരുടെ മുമ്പിൽ നമുക്കറിയാമല്ലോ ധനവാന ദാസം ധനവാൻ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു പക്ഷെ മനസ്സില്ലായിരുന്നു കൊടുക്കാനുള്ള മനസ്സ് ആ മനസ്സ് തരാൻ വേണ്ടിയിട്ട് അവരോട് പ്രാർത്ഥിക്കുക പിന്നെ ഞാൻ എപ്പോഴും കണ്ടുപിടിച്ച ഒരേ ഒരു വ്യക്തിത്വം ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്റെ ജീവിതത്തിലെ ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ എന്റെ അപ്പൻ എന്റെ സ്വന്തം അപ്പച്ച ഇന്ന് അദ്ദേഹം മരിച്ചേ 18 വർഷം കഴിഞ്ഞു ആ അപ്പച്ചനെ കണ്ടുപിടിച്ചവനാണ് നന്മ ചെയ്യാൻ എവിടെ അവസ്ഥയിൽ കിട്ടിയാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും തല കട്ടിച്ച് കളയേണ്ടി വന്നാലും മോനെ നന്മ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അപ്പച്ചന്റെ മോനാണ് ആ അപ്പച്ചനെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ മിഷനിലേക്ക് കാലെടുത്ത് വെച്ചത് ആ നന്മ ചെയ്യാൻ സാധിക്കാതെ പോയാൽ എന്റെ അപ്പച്ചൻ അപ്പച്ചന്റെ ജീവിതത്തിൽ എത്ര നന്മ ചെയ്താലും അപ്പച്ചന് സ്വർഗത്തിൽ സമാധാനം കിട്ടത്തില്ല കാരണം ഭൂമിയിൽ എന്നെ പോലെ എടുത്ത് അപ്പച്ചന്റെ പേര് നശിപ്പിക്കാൻ അല്ലെങ്കിൽ അപ്പച്ചന് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താൻ സാധിക്കാതെ ഇങ്ങനെ തേരാമായ നടക്കുമ്പോൾ അത് അപ്പച്ചനും സ്വർഗത്തിൽ ഒരു വിഷമമായിട്ട് മാറി അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യത്തിലുള്ള അമ്മയോട് ഞാൻ സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് നമ്മുടെ ജോസഫ് സാർ ഇപ്പം ചേച്ചി രണ്ടുപേരും നന്മയുള്ള മനുഷ്യർ ഒത്തിരി നന്മയുള്ള മനുഷ്യരാണ് ആ നന്മകളെ കണ്ടുപിടിക്കണം ഒരു കാരണവശാലും നമ്മുടെ ജീവിതം വഴിയായിട്ട് അവർക്ക് ഒരു കളങ്കം ഉണ്ടാവില്ല എന്റെ അമ്മച്ചിക്കോ അപ്പച്ചനോ എന്റെ ഒരു പ്രകൃതി വഴി ഒരു രീതിയിലും അവർക്ക് ഒരു ഒരു പ്രശ്നം അവരുടെ ജീവിതത്തിൽ വേദന ഉണ്ടാവരുത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കാലുകൾ കളിക്കാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് ദീർഘായുസ്സിനായി നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണ്ട നീ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ പാവം കൊച്ചനെ അവൾ ദീർഘായുസ്സോടെ ജീവിക്കട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ മതി എത്ര ദിവസം നാളെ അങ്ങനെ എന്നാണ് എത്ര ദിവസമാണെങ്കിലും തമ്പുരാനെ ഏൽപ്പിച്ച പണി അതായത് നന്മ ചെയ്യാനുള്ള ദൈവത്തിന്റെ വഴികളോട് നടക്കുവാനുള്ള സ്നേഹം കൊടുക്കുവാനുള്ള അനുകമ്പ കാണിക്കാനുള്ള കരുണ കാണിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടുത്താതെ കർത്താവെ ഈ പുരോഹിതനെ പിടിച്ചു നിർത്തുന്നതിന് മാത്രം പ്രാർത്ഥിക്കാം അത്രയും മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി ബാക്കി ദൈവം നോക്കിയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഈ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് നിങ്ങളോട് ഒരുമിച്ച് കൂടിയാൽ ഒത്തിരി നന്ദി പറയുന്നു പ്രത്യേകിച്ചും ജോസഫ് സാറിന്റെ കുടുംബത്തിന്റെ അമ്മയ്ക്കും അമ്മന്റെക്കും ഇൻഡോറിൽ നിന്ന് അമ്മന്റെയും കഷ്ടപ്പെട്ടവരുടെ എത്തി ഓരോ പ്രാവശ്യങ്ങൾ വരുന്നുണ്ട് ഒത്തിരി സന്തോഷം അതുകൊണ്ട് എല്ലാവർക്കും കൂടിയിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതോടൊപ്പം നമുക്ക് തമ്പുരാനോട് നന്ദി പറയാം ഞങ്ങൾ ഇത്രയും കാലം ജീവിക്കാൻ അനുവദിച്ചു ഹാഫ് സെഞ്ചുറിക്ക് ഒരൊറ്റ റൺ അകലെയാണ് ഞാൻ ക്രിക്കറ്റിന്റെ ഭാഷയെ പറഞ്ഞാൽ അടുത്ത ഒരു റൺ അടിക്കുന്നതോട് ഹാഫ് സെഞ്ചുറിയിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഹാഫ് സെഞ്ചുറി അടിക്കുക അടിക്കുക അതിരിക്കുകയൊക്കെ ചെയ്യട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തമ്പുരാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നന്മയുടെ വഴിയിലൂടെ നടക്കുവാനുള്ള കരുത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൊടുക്കുന്ന കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം ദരിദ്രരോട് സുവിശേഷം നയിക്കപ്പെടുന്ന നരട് ചെയ്ത വിശുദ്ധയെ സുവിശേഷ ഭാഗ്യങ്ങളൊക്കെ വിധം ജീവിച്ചുകൊണ്ട് അതിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പിതാവായ ഭർത്താവ് മാതൃക അനുസരിച്ച
സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സന്നിധി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ ഭൂതാശ്രമത്തിലൂടെ പരിശുദ്ധ ആത്മാവിന് നിങ്ങളെ പവിത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവേ, കവദാശ്ര ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും ശ്രീകുമാർ പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി ലോകം പ്രശോഭിക്കാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിഷനായുടെ സർക്കിൾ മുഴുവന്റെയും തലവനായി ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച്ബിഷപ്പ് മാർ ജോർജ് മെത്രാ പുരിത്തായെയും, ഞങ്ങളുടെ പിതാവിന്റെ ഉപദേശകനുമായ മാർ സുഭാസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ പുരിതരായ സ്നേഹന്മാരെ സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിച്ച കർത്താവെ, ഉജ്ജതനായതിനെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരും നിന്നെ രക്ഷകനായി ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തുന്നതിന് ഇടയാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്ക്. See you.
ഞങ്ങളെ അങ്ങ് കാരുണ്യേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും
കുറച്ച് വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്നേഹ ബഹുമാനപ്പെട്ട വിജയത്തിന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും ഈ കുർബാനയൊക്കെ സ്വീകരിക്കണമേ എന്നേക്കു അമ്മേ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആത്മപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും പയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തെയും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തെയും നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Love.
സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ
കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിരസമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്കും ഞങ്ങളുടെ രൂപതയുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ സെബാസ്റ്റ്യാനോസ് മെത്രാനും പുരോഹിതന്മാർ സമർത്ഥർ അൽമായ പ്രഷിതർ ശംശാരന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട അപ്പച്ചന് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശകളും കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് നാളെ ജന്മദിനം ആഘോഷിക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയും ജോസഫ് സാറിനും മീന ചേച്ചിക്കും അമ്മന്റയ്ക്കും വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും കർത്താവേ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരണത്താൽ പാതിക്കാൻ യോജിച്ചു വരുന്നു. അങ്ങയുടെ ജനത്തോടും എളിയവനായി എന്നോടും വർദ്ധിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെയാമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർബലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമ്പ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണ അങ്ങയുടെ അപർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായി അങ്ങ് അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയണ്ടേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പ്രവചന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രത്തിലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സദ്ഗാനങ്ങളുമായ എല്ലാവർക്കും നൈർമല്യ മിഷനെ ഞങ്ങളെ പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിസ്സംശയമായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കട്ടെ. നിന്റെ ദാസരുടെ കുർബാനയോട് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും നാമജീവിതത്തിനും കാരണമാകട്ടെ. Thank you.
വിശ്വാസത്തിന്റെ പ്രത്യാശയുമായി മിശിക്കായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചിരിക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതങ്ങളേക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന്റെ വിധം എന്നോട് തോന്നണമേ. എന്റെ അപരാധം നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ തന്നെ thank you.
ദൈവികവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പാപങ്ങളും ബലഹീനരുമായ ഞങ്ങളെ പരിശുദ്ധ രൂഹായ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരോടും സുവിശേഷം അറിയിക്കാൻ യോഗ്യപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്തിൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിഘോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്ത്യമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നെ കർത്താവും രക്ഷകനുമായ മിശിഹായ നിന്റെ ശരീരം രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിച്ചതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രകൃതിയിലും നിനക്ക് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെ നാഥ എന്നേക്ക്. See you.